നാലാം സർവകലാശാലയുടെ വേദിയായി മാറിയോ എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ സംവാദത്തിനുള്ള ഒരു സാധ്യത ഞാൻ കാണാതിരിക്കുന്നില്ല. പക്ഷേ എനിക്ക് ഇവിടെ പ്രസംഗിക്കാൻ തന്ന വിഷയം വാസ്തവത്തിൽ അതിസങ്കീർണതകൾ നിറഞ്ഞ ഒന്ന. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായി തന്നെ എൻ്റെ ഒരു വിയോജനക്കുറിപ്പ് വിജയനോട് രേഖപ്പെടുത്താം. മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു സാമാന്യവൽക്കരണം ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ മാറ്റത്തിൻ്റെ ദിശ എങ്ങനെയായിരുന്നു, എങ്ങനെയാണ് എന്നുള്ളത് സംബന്ധിച്ചുള്ള തർക്കം നമുക്കുണ്ടാകും. മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അത് നമ്മൾ അംഗീകരിച്ചിട്ട് മാത്രമേ മുന്നോട്ട് പോകാൻ പാടുള്ളൂ. നമ്മൾ ഒരു നൂറ്റാണ്ടിൻ്റെ പിറകോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരല്ല, മുന്നോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടും മാറാൻ സന്നദ്ധരായത് കൊണ്ടുമാണ് നമ്മൾ ഇങ്ങനെ ഈ വേദികളിലെല്ലാം വീണ്ടും സമ്മേളിക്കുന്നതും പല വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതും. പക്ഷേ പഴയ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ഒരു ചർച്ചയ്ക്കുള്ള ഇടം പോലും നമുക്ക് ഉണ്ടാകാൻ സാധ്യതയില്ലായിരുന്നു. വളരെ സവിശേഷമായ വിഷയങ്ങളെ കുറിച്ച്, പക്ഷേ മത വിഷയങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾക്ക് പോലും സാധ്യതയില്ലാതിരുന്ന എത്രയോ കാലങ്ങളിൽ നിന്ന് മാറി മതത്തെക്കുറിച്ചുള്ള തുറന്ന ചർച്ചകൾക്കും സംവാദങ്ങൾക്കുമുള്ള ഇടം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അത് മാറ്റങ്ങളുടെ ഒരു ഭാഗമാണെന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വിഷയത്തിലേക്ക് കടക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി ഈ പ്രഭാഷണത്തിന് നിർദ്ദേശിച്ച വിഷയം അസാധാരണമായ സങ്കീർണതകൾ നിറഞ്ഞ ഒന്നാണ്. പ്രത്യേകിച്ച് അതിൻ്റെ ഒരു സാർവദേശീയ മാനത്തിലെടുക്കുമ്പോൾ എവിടെ തുടങ്ങണം, എവിടെ അവസാനിക്കണം, അവസാനിപ്പിക്കണം എന്നുള്ള കാര്യത്തിൽ പോലും നമുക്കൊരു ധാരണയില്ലാതെ വരുന്ന ഒരു വിഷയമാണ് വാസ്തവത്തിൽ. ഈ പ്രഭാഷണങ്ങളുടെ പരമ്പരയിൽ ഒരുപക്ഷെ ഞാൻ അവതരിപ്പിക്കുന്ന വിഷയം എങ്ങനെയാണ് മറ്റ് വിഷയങ്ങളുമായി ചേർന്നു പോകുന്നതെന്ന് പോലും എനിക്ക് കൃത്യമായി അറിയില്ല. സുനിലിൻ്റെയും മധുവിൻ്റെയൊക്കെ പ്രഭാഷണങ്ങളുടെ ഒരു ദാർശനിക തലത്തിലേക്കൊന്ന് ഉയരാനുള്ള ബൗദ്ധിക ശേഷിയൊന്നും എനിക്കില്ല. വിജയൻ്റെ ഭംഗിവാക്കായി ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞങ്ങളിപ്പോഴും കുട്ടികളായിട്ടാണ് കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള ശ്രമങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം വേദികളിൽ നിന്നും പഠിക്കുക എന്നുള്ളതും കൂടി ഞങ്ങളുടെയൊക്കെ ഒരു ധർമ്മമാണ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയുന്നതിനേക്കാളേറെ നമുക്ക് സംസാരിക്കാമെന്നുള്ള ഒരു തലത്തിലേക്ക് ഒരു വിഷയം നമ്മൾ നീങ്ങേണ്ടി വരും. എന്തായാലും ഈ മതതീവ്രവാദത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ കാലദേശ മതവംശീയ സ്വഭാവങ്ങൾ കൊണ്ട് സവിശേഷമായ വിശകലനങ്ങൾ ആവശ്യപ്പെടുന്നു എന്നുള്ളത് നമ്മൾ അംഗീകരിക്കേണ്ടി വരും. ഓരോ രാജ്യത്തിൻ്റെയും ഓരോ സംസ്കാരത്തിൻ്റെയും ഓരോ കാലഘട്ടത്തിൻ്റെയും പശ്ചാത്തലത്തിൽ തന്നെ ഇത് വിലയിരുത്തേണ്ടി വരും. ഈ ഒരു പ്രവണത, ഒരു തീവ്രവാദ പ്രവണത എന്നുണ്ടെങ്കിൽ അത് 21-ാം നൂറ്റാണ്ടിൽ മാത്രമല്ല എന്ന് ചിന്തിക്കുന്ന ഒരാളും കൂടിയാണ്. ചരിത്രത്തിൽ ഉടനീളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയുടെ ഏതോ ഒരു ഘട്ടത്തിൽ നിന്നുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഏകശിലാരൂപത്തിലുള്ള ഒരു മതമോ
ഏകശിലാരൂപത്തിലുള്ള ഒരു തീവ്രവാദമോ നമുക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ മുന്നിലുള്ള വിഷയങ്ങളിൽ പക്ഷേ 24 നൂറ്റാണ്ടിന്റെ സവിശേഷ പ്രശ്നങ്ങളെ നമ്മൾ മുന്നിൽ നിർത്തിക്കൊണ്ട് ചർച്ച ചെയ്യുന്നു എന്നുള്ളത് സത്യമായിരിക്കാം. പക്ഷെ എങ്ങനെ ഏകശിലാരൂപത്തിലുള്ള ഒരു ഒരു മതമോ ഒരു തീവ്രവാദമോ നമ്മുടെ മുന്നിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ആ വിഷയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൻ്റെ സങ്കീർണതകളെ സ്പർശിക്കാതെ പോകാൻ നമുക്ക് പറ്റില്ല. വാസ്തവത്തിൽ മതത്തിൻ്റെയോ തീവ്രവാദത്തിൻ്റെയോ വൈരുദ്ധ്യങ്ങളെ കുറിച്ചോ വ്യത്യസ്തതകളെ കുറിച്ചോ ഉള്ള വ്യവഹാരത്തിലല്ല പലപ്പോഴും നമുക്ക് താല്പര്യം. പല കാരണങ്ങളും ഉണ്ടാവാം. ഏകശിലാരൂപത്തിലുള്ള ഒരു ഒരു ക്രിസ്തു മതമോ ഒരു ഇസ്ലാമിക് മതമോ അല്ലെങ്കിൽ ഒരു ഹൈന്ദവ മതമോ ഇല്ലാന്ന് നമുക്കറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷേ ഏതെങ്കിലും ഈ മതവിഭാഗങ്ങളിലെ ഏതെങ്കിലും ഉപവിഭാഗങ്ങളിൽ നിന്ന് രൂപപ്പെടുന്ന പരിശുദ്ധ വിരുദ്ധമായ പ്രതിലോമ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഇതിനെ വാസ്തവത്തിൽ വിശദീകരിക്കേണ്ട വാക്കുകളാണ്. എനിക്ക് അതിനെ സൈദ്ധാന്തികമായി ഇവിടെ സമർത്ഥിക്കേണ്ട ഒരു ബാധ്യത ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ചർച്ചയിൽ അത് ഉയർന്നു വരികയാണെങ്കിൽ നമുക്ക് പരിഗണിക്കാവുന്ന വിഷയങ്ങളാണ്. എന്തായാലും മനുഷ്യത്വ വിരുദ്ധമായ പ്രവണതകളെ അങ്ങനെ സാമാന്യവൽക്കരിക്കുകയും അത് ആ മതത്തിന്റെ ആകമാനതയായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത നമുക്കുണ്ട്. അത് വാസ്തവത്തിൽ എല്ലാ മതങ്ങളെ സംബന്ധിച്ചും ബാധകമായ കാര്യമാണ്. ഇപ്പൊ മതവിഭാഗങ്ങളിൽ അല്ലാതെ തന്നെ ഉള്ള ചില പ്രത്യേക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങളും മതത്തെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങളിലും ഇത് സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ സംഘപരിവാറിന്റെ രാഷ്ട്രീയം നമുക്കറിയാം, കൃത്യമായി മതത്തിന്റെ പല കാര്യങ്ങളെയും ഉപയോഗപ്പെടുത്തുന്ന ഒരു പ്രസ്ഥാനമാണ്. അത് നമ്മുടെ കരുമുന്നിലുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഇത് ഹൈന്ദവ മതമായി ചിത്രീകരിക്കപ്പെടാനുള്ള സാധ്യതയാണ് പലപ്പോഴും ഈ പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ കാണുന്നത്. അത് പലപ്പോഴും തെറ്റിദ്ധാരണജനകവുമായിരിക്കും. കാരണം സംഘപരിവാറിന്റെ യഥാർത്ഥ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഒരു മാനം, പല മാനങ്ങളിലൊന്ന്, അതൊരു സെമിറ്റിക് മതങ്ങളെ പിന്തുടരുക എന്ന് പറയുന്നതിനാണ്. ഞാൻ ഒരു ഹൈന്ദവ മതത്തെ കാണുന്നത് അതിൻ്റെ ഏറ്റവും ഉദാത്തമായ ഒരു സങ്കല്പത്തിൽ കാണുന്നത് വളരെ സെക്യുലറായ മതം, ലോകത്തിലെ മതങ്ങളിലെ ഏറ്റവും സെക്യുലറായ മതങ്ങളിൽ ഒന്നാണ് ഹൈന്ദവ മതം. പക്ഷെ അതിനെ സെമിറ്റിക് പാരമ്പര്യത്തിലേക്ക് കൊണ്ട് കെട്ടിയിടുന്ന ഈ പ്രണയത്തെ എൻ്റെ സുഹൃത്ത് വിജയൻ പറഞ്ഞത മാതിരി ഈ ഹൈന്ദവ മതത്തിനുള്ളിലെ വളരെ സങ്കീർണമായിരിക്കുന്ന ജാതി ബന്ധങ്ങളെ തന്ത്രപൂർവം മറികടക്കാനുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് ഈ സെമിറ്റൈസേഷനെ, സെമിറ്റിക് മതങ്ങളെ പിന്തുടരുന്ന ഈ പ്രവണതയെ നമ്മൾ കാണേണ്ടി വരുന്നു. പക്ഷെ ഇതിന് മതവുമായിട്ടൊന്നും വലിയ ബന്ധമില്ലാന്ന് നമുക്ക് പലർക്കും അറിയാം. കാരണം പല ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതാക്കൾ തന്നെ ഒരിക്കലും അങ്ങനെ അമ്പലത്തിൽ പോയി അമ്പലത്തിൽ പ്രാർത്ഥന നടത്തുന്നവരൊന്നും ആയിരുന്നില്ല എന്ന് പലർക്കും അറിയാം. പക്ഷെ അവരെ സംബന്ധിച്ച് അമ്പലം പണിയുക എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രക്രിയയുടെ ഭാഗമായി മാറുന്നിടത്താണ് ഈ സെമിറ്റൈസേഷൻ, ഈ സെമിറ്റിക് മതങ്ങളെ പിന്തുടരുന്ന ഒരു പ്രവണതയിലേക്ക് നമ്മൾ ഈ ഹൈന്ദവ മതത്തെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ തനതായ ഒരു ഒരു ജൈവപരത അത് നമുക്ക് നഷ്ടപ്പെടുന്നതായി കാണാൻ കഴിയും. എന്തായാലും ഹിന്ദുമതം ഹിന്ദുത്വ ആണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടേണ്ട ഒരു കാര്യവുമില്ല എന്ന് ഹിന്ദുമതത്തെ കുറിച്ച് പറഞ്ഞു പഠിച്ചിട്ടുള്ളവർക്കെല്ലാം നന്നായി അറിയാവുന്ന കാര്യങ്ങളാണ്. എന്തായാലും ഇതേ മതങ്ങളുടെ ഉൾത്തടങ്ങളിൽ നിന്ന് രൂപപ്പെടുന്ന സാർത്ഥകമായ ജൈവപരമായ പ്രവർത്തനങ്ങളെ നാം പലപ്പോഴും തമസ്കരിക്കുകയും ചെയ്യും. ഭക്തിപ്രസ്ഥാനത്തെ കുറിച്ച് ചർച്ചകളൊന്നും ഇപ്പോൾ അധികം ആരും നടത്താറില്ല. എന്തിനാ ഭക്തിപ്രസ്ഥാനത്തെ കുറിച്ച് ചർച്ച നടത്തുന്നത്? ഭക്തിപ്രസ്ഥാനത്തെ കുറിച്ച് ചർച്ച വന്നു കഴിഞ്ഞാൽ ഇവിടെ പല പ്രസ്ഥാനങ്ങൾക്കും നിലനിൽക്കാൻ കഴിയില്ല. ഭക്തിപ്രസ്ഥാനം ചോദ്യം ചെയ്തത്
വാസ്തവത്തിൽ ഒരു ഈ സ്വർണാധിപത്യത്തിന്റെ കാലഘട്ടത്തിലെ പ്രവണതകളെയാണ്, അത് ആത്മീയമായ ചില പ്രവണതകളെ ഭൗതികമായ പ്രവണതകളെ എല്ലാം ചോദ്യം ചെയ്യുന്ന ഒരുപക്ഷെ ഇന്ത്യൻ സാമൂഹിക സാഹചര്യങ്ങളിലെ അടിത്തട്ടിൽ നിന്ന് വന്ന ഒരു പ്രസ്ഥാനമാണ് ഭക്തിപ്രസ്ഥാനം. പക്ഷെ ഭക്തിപ്രസ്ഥാനത്തെ കുറിച്ചൊക്കെ ഇന്നിപ്പോ അധികം സംസാരിക്കാനൊന്നും ആളില്ല. ഞാനൊരുപക്ഷെ ഈ പ്രഭാഷണം നിർത്തുമ്പോൾ എന്റെ കയ്യിലിരിക്കുന്ന ഈ യന്ത്രം പ്രവർത്തിക്കുകയാണെങ്കിൽ കബീറിന്റെ ഒരു കവിത ഉദ്ധരിച്ചുകൊണ്ടായിരിക്കും ഞാൻ നിർത്തുന്നത്. അത് ചിലപ്പോൾ പ്രവർത്തിക്കാൻ മാത്രമേ ഞാൻ വിളിക്കേണ്ടി വരും. എന്തായാലും ഇതെല്ലാം നമ്മളുടെ വിശകലന രീതികളുടെ പ്രശ്നം മാത്രമല്ല, നമുക്ക് ഈ പ്രശ്നങ്ങൾ പഠിക്കാനുള്ള ബൗദ്ധിക ശേഷി ഇല്ലായ്മയുടെ